നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചു കളയാനുള്ള ചർച്ചകൾ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുൻകാലങ്ങളിൽ പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ്റെ തന്നെ ചില പഴയ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. കർണാടകയിലെ യെദ്യൂരപ്പ രാജിവെച്ചു പോകേണ്ടി വന്നത് ലോകായുക്തയുടെ വിധിയുടെ ഭാഗമായിട്ടാണ്. പല സംസ്ഥാനങ്ങളിലുമുള്ള ലോകായുക്ത അതിന്റെ പരിധിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്നു. ഒരു സംസ്ഥാനത്ത് ലോകായുക്തയുടെ പരിധിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടാമെങ്കിൽ ദേശീയ തലത്തിൽ ലോക്പാലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്നതിൽ എന്താണ് അസാങ്കത്യം? അപ്പോ ഭയപ്പെടുന്നു. കേട്ടല്ലോ, ഇതേ മനുഷ്യൻ ഇന്നിപ്പോൾ ഈ ലോകായുക്തയുടെ കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു ഭരണാധികാരി, ഒരു മുഖ്യമന്ത്രി എന്തായിരിക്കണം എന്തായിരിക്കരുത് എന്നും കൂടി ഇതേ വ്യക്തി പറയുന്ന ഒന്ന് കണ്ടു നോക്കുക. ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ്. ഇനിയും നാറാൻ നിൽക്കണോ? മറ്റിടത്ത് ആല് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല. കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ, ഈ രാജ്യത്തിലിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത്. ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും. കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വീഡിയോകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഇതാണ് പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കുള്ള നിലപാട് തറയുടെ ആശാൻ എന്നൊക്കെ പറയുന്ന ഒരു മഹാന്റെ നിലപാടുകൾ. ഇതൊന്നും നിലപാടല്ല, നിലനിൽക്കാനുള്ള പാടുപെടലാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.